ആ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ എന്ന് കഴിഞ്ഞാൽ, ഞാൻ പശുവിന് തീറ്റ കൊടുക്കാനുള്ള, തിന്നാൻ കൊടുക്കാനുള്ള വൈക്കോല് സ്റ്റോക്ക് ചെയ്യുന്ന രീതി ഞാൻ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാടത്തുനിന്ന് വൈക്കോല് കൊടുന്നിട്ട് വണ്ടിയിൽ കയറ്റി കൊടുന്ന് വീട്ടിൽ കൊടുത്ത് തട്ടി, ഇതിപ്പോൾ ഇതാണ്ടല്ലോ ഓരോ വൈക്കോ കെട്ടാണ്. ആ വൈക്കോ കെട്ടി നമ്മൾ ഇനി എങ്ങനെ സ്റ്റോക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്ല് വരുവരിക്ക് വെച്ചിട്ട് അതിന് മുളിച്ച് ആ സിമെൻറ്റാക്ക് പൊളിച്ചു വെക്കുക. പൊളിച്ചു വെച്ച് അതിൻ്റെ മുകളിൽ കഴുങ്ങ് വെട്ടിയിട്ട് വിലങ്ങി വെക്കുക. ആ കഴുങ്ങിൻ്റെ മുകളിലാണ് ഞാൻ ഈ വൈക്കോല് വെക്കണം. അങ്ങനെ കഴുങ്ങിൻ്റെ മുകളിൽ സിമെൻറ്റാക്ക് നിരത്തി വെക്കുക, അതിൻ്റെ മുകളിൽ നമ്മൾ കഴുങ്ങിൻ്റെ മുകളിൽ ടാർപ്പായി വെക്കുക. അതെന്താ വെച്ചാൽ അതിൽ കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈച്ചപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ചാക്ക് ഇട്ടിരിക്കുന്നത്. ചാക്കിൻ്റെ മുകളിലാണ് ഇപ്പോൾ വൈക്കോ കെട്ട് നിരത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വെച്ചില്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചതുരടിക്കും. കഴിഞ്ഞ വർഷത്തുണ്ടായി എൻ്റെ വൈക്കോല് കംപ്ലീറ്റ് ചതുരടിച്ച് പോവുക. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ടാർപ്പായയുടെ മുകളിൽ ഞാൻ വൈക്കോ കെട്ട് സ്റ്റോക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കെട്ടിൻ്റെ മുകളിൽ ഒരു കെട്ട്, ഒരു കെട്ടിൻ്റെ മുകളിൽ ഒരു കെട്ടായിട്ട് ഇങ്ങനെ പല കെട്ടുകളായിട്ട് ഇങ്ങനെ വൈക്കോ കൂനയാക്കി നിർത്തിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് മതി. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അമളി പറ്റിയതാണ്. ഇപ്രാവശ്യം അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതേമാതിരി ടാർപ്പായതിന് മുകളിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം. ഇപ്പോൾ എൻ്റെ കൂന ഏതൊക്കെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ വൈക്കോല് കൂന കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ടാർപ്പായ അതിൻ്റെ മുകളിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ടാർപ്പായ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുകളിൽ കയറുകൊണ്ട് കെട്ടണം. കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ കാറ്റിന് പാറിപ്പോകും. അപ്പോൾ ഞാൻ എല്ലാ അതിൻ്റെ മുകളിൽ കയറി ടാർപ്പായ കൊണ്ട് കയറ്റിയിട്ടുകൊണ്ടിരിക്കുക. ഒരാൾ പോയ രണ്ടാൾ വേണം സഹായത്തിന്. കൂടെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അതിന് മുകളിട്ടില്ലേ. അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ എല്ലാവരും തുടച്ചൊരു കാണണം. കണ്ടു ഞാൻ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുമ്പോൾ കേട്ടോ. എല്ലാവരും ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഗുഡ് ബൈ.